ാരം ടീച്ചർ ഫ്രം ഹാർട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് വണ്ണിലുള്ള എർലി ഹ്യൂമൻ ലൈഫ് എന്ന ആദ്യത്തെ ചാപ്റ്ററാണ് നാം ഇന്ന് പഠിക്കുന്നത് അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്കൊന്ന് ആമുഖമായി ഒന്ന് പറയാം അതായത് പാല്യോലിത്തി ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം മെസോലിത്തി ഏജ് അല്ലെങ്കിൽ മധ്യകാല ശിലായുഗം ന്യോലിത്തിക്കേജ് അല്ലെങ്കിൽ നവീന ശിലായുഗം കാൽക്കോലിത്തി ഏജ് അല്ലെങ്കിൽ ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലും മെറ്റലേജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ഒരു മാറ്റം അതിനെയൊക്കെ കുറിച്ചാണ് നമുക്ക് ഈ അദ്ദേഹത്തിൽ പഠിക്കാനുള്ളത് അതായത് പ്രാചീന പ്രാചീനശിലായുഗത്തിൽ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് അടുത്ത കാലഘട്ടത്തിലേക്ക് മാറുന്നതെന്നും അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ കൃഷി അങ്ങനെ ഓരോ പിരീഡിലെയും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ടു ബോയ്സ് ഫ്രം ലാസ്ക ഇൻ നോർത്ത് വെസ്റ്റ് ഫ്രാൻസ് സെറ്റ് ഔട്ട് വിത്ത് ദെയർ ഡോഗ്സ് ഫോർ ഹണ്ടിങ് റാബിറ്റ്സ് ഇവിടെ നോർത്ത് വെസ്റ്റ് ഫ്രാൻസിലെ ലാസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് ബോയ്സ് രണ്ട് ആൺകുട്ടികൾ എന്ത് ചെയ്യുകയാണ് അവരുടെ പട്ടിയുമായി ഇവിടെ പോവുകയാണ് റാബിറ്റിനെ ഹണ്ടി വേട്ടയ്ക്കായിട്ട് കാട്ടിലേക്ക് പോവുകയാണ് ദ ഡോഗ് ഡിസപ്പിയേർഡ് ബൈ ദെയർ സെർച്ചിങ് ഫോർ റാബിറ്റ്സ് ഇൻ ബുഷസ് ആൻഡ് ബുറോസ് അപ്പോൾ കുറ്റിച്ചെടികളുടെ ഇടയ്ക്കും മാളങ്ങളിലൊക്കെ റാബിറ്റിനെയൊക്കെ തപ്പി നടക്കുന്നതിനിടയ്ക്ക് അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു അവരുടെ പട്ടിയെ നഷ്ടപ്പെടുന്നു ട്രയിങ് ടു ട്രാക്ക് ഡൗൺ ദ ഡോഗ് ദ പാനിക് സ്ട്രൈക്ക് ആൻഡ് ബോയ്സ് ചാൻസ്ഡ് അപ്പോൺ എ ബിഗ് കേവ് വിച്ച് ഹാഡ് ഗോൺ അൺ നോട്ടീസ്ഡ് ഫോർ സെഞ്ചുറീസ് അങ്ങനെ ആ പട്ടിയെ അവിടെ വെച്ച് നഷ്ടപ്പെടുന്ന സമയത്ത് അതിനെ സെർച്ച് ചെയ്ത് നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുകയാണ് ആ പരിഭ്രാന്തരായി നടന്ന കുട്ടികൾ ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെടുകയും ആ ഗുഹ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് എന്ത് ചെയ്യാതെ ശ്രദ്ധിക്കാതെ കിടക്കുന്നതായിരുന്നു ദ സീൻസിൻ്റെ ഇൻ ദ കേവ് അസ്റ്റോണിഷ്ഠിതം അപ്പോൾ അതിനകത്ത് കണ്ട കാഴ്ചകൾ അവരെ അതിശയിപ്പിച്ചു എന്തൊക്കെയായിരുന്നു ദ വാൾസ് ഓഫ് ദ കേവ് വെയർ കവേർഡ് വിത്ത് മൾട്ടി കളേഡ് പെയിൻറ്റിങ്സ് ഓഫ് ഹോഴ്സ് ബിസൺ ഓർക്സ് ഡിയർ എക്സെട്ര അപ്പോൾ അതിനകത്ത് കണ്ട കാഴ്ചകളെന്ന് പറയുന്നത് എന്തായിരുന്നു പല വർണ്ണത്തിലുള്ള പെയിൻറിങ്ങുകൾ അതായത് ഹോഴ്സിൻ്റെയും ബിസൻ്റെയും ഓക്സ് ഡിയർ ഇവയുടെ എല്ലാം പിക്ചറുകൾ എന്ത് ചെയ്തിരിക്കുകയാണ് വരച്ച് അതിന് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് അവർ ഗുഹയ്ക്കകത്തെ ചുമരുകളിൽ കണ്ടത് ദേ വേർ ദ പിക്ചേഴ്സ് ഡ്രോൺ ബൈ ദ പാലുവോലിത്തിക് മാൻ ആര് വരച്ചതായിരുന്നു ഈ ചിത്രങ്ങൾ പ്രാചീന ശിലായുഖത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വരച്ചതായിരുന്നു സെവറിൽ സച്ച് കെവ് പെയിൻറ്റിങ്സ് ക്യാൻ ബി സീൻ ഇൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അപ്പോൾ ഇന്ന് ലോകത്ത് നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള കേവ് പെയിൻറിങ്സ് ഗുഹാചിത്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട് ദീസ് പിക്ചേഴ്സ് പ്രൊവൈഡ് വാല്യൂബിൾ ഇൻഫർമേഷൻ ഓൺ ദി ഏർലി ഹ്യൂമൻ ലൈഫ് എന്താണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് പഴയകാല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള നമുക്ക് അറിയേണ്ടുന്ന അത്യാവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാചീന കാലത്ത് മനുഷ്യനെക്കുറിച്ച് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ വിലമതിക്കാൻ അത്രയ്ക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വാല്യുബിൾ ആയിട്ടുള്ള അറിവുകൾ നമുക്കിതിൽ നിന്ന് തരുന്നു നെക്സ്റ്റ് പേജ് പാലു വലിത്തി കേജ് അപ്പോൾ ഒബ്സേർവ് ദ പിക്ചേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് ദീസ് ആർ ദ കേവ് പെയിൻറ്റിങ്സ് ഡ്രോൺ ബൈ ദ പാലു അലിത്തിക്ക് മെൻ അറൗണ്ട് ടെൻ ഇയേഴ്സ് ബാക്ക് എന്താണ് പത്ത് ഏതാണ്ട് പതിനായിരം പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ പാലിയോലിത്തി കേജിലെ മനുഷ്യർ വരച്ച ചിത്രങ്ങളാണെന്ന് കരുതപ്പെടുന്ന കേവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ പല ചിത്രങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മളൊരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ചിത്രം അതായത് ഭിംബേഡ്ക ഇന്ത്യയിലെ ഭിംബേഡ്കരെ ഒരു ഗ്രൂപ്പ് ഡാൻസിൻ്റെ ചിത്രമുണ്ട് അതുപോലെ എന്തോന്നാണ് ഹണ്ടിങ് അല്ലേ ഹണ്ടി വേട്ടയാടുന്നതിൻ്റെ അതുപോലെ ബോർ അതുപോലെ തന്നെ ബിസൺ കാട്ടു പന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ പിക്ചേഴ്സ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വൈ വെയർ ദ ഡ്രോൺ ഇൻസൈഡ് ദ കേസ് എന്തുകൊണ്ടായിരിക്കാം അവർ ഗുഹയ്ക്കുള്ളിൽ ചിത്രങ്ങൾ വരച്ചത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഹിയർ കേവ് പെയിൻറ്റിങ്സ് ഇതീസ് കേവ് പെയിൻറ്റിങ്സ് ഈ ഗുഹാ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും ഇതൊക്കെയാണ് നമ്മളിനി അങ്ങോട്ട് ഈ ചാപ്റ്ററിലോട്ട് പഠിക്കാനായിട്ട് പോകുന്നത് മോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് അനിമൽസ് നമ്മൾ ഈ പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവയിൽ കൂടുതൽ പിക്ചറും ഏതിൻ്റെയാണ് മൃഗങ്ങളുടെ ചിത്രങ്ങളെ ആയിരുന്നു അവർ വരച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇൻഫർമേഷൻ എന്തോന്നാണ് ഇവയെല്ലാം കളറേയ്സ്ഡ് പിക്ചേഴ്സ് ആയിരുന്നു അല്ലേ അവരെ അവയെല്ലാം വർണ്ണങ്ങൾ കൊടുത്തിട്ടുള്ളവയായിരുന്നു പിക്ചറേസ് മൂവിങ് ഓഫ് ആനിമൽസ് മൃഗങ്ങളുടെ ചലനങ്ങൾ അതൊക്കെയാണ് അവർ കൂടുതലായും എന്തു ചെയ്തിരുന്നത് പെയിൻറ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിന്ന് അപ്പോൾ വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദ ഏർലി മാൻ ക്യാൻ ബി ഒപ്റ്റൈൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് ഈ പിക്ചേഴ്സിൽ നം നമുക്ക് പണ്ട് കാലത്തെ മനുഷ്യൻ്റെ ഏർലി മാൻ്റെ പഴയകാല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല വിവരം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തിരുന്നു ഹണ്ട്രഡ് ആനിമൽസ് അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു പണ്ടത്തെ ആദിമകാല മനുഷ്യൻ ബാലുവരിത്തി കേജിലെ മനുഷ്യൻ എന്ത് ചെയ്തിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു കളക്റ്റീവ്ലി ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് അവരിങ്ങനെയുള്ള സർഗാത്മകമായ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഏർപ്പെട്ടിരുന്നു അതായത് കേവ് പെയിൻറ്റിങ്സും വരയ്ക്കുന്ന കാര്യങ്ങളിലും എല്ലാം ആയ മനുഷ്യനായിരുന്നു അവരെന്ന് പറയുന്നത് പിന്നെ നമുക്ക് മനസ്സിലായി ദേ എക്സ്പെർട്ട് ഇൻ ആർട്സ് അല്ലേ അവർ കലകളിലൊക്കെ നല്ല നൈപുണ്യമുള്ളവരാണെന്നൊക്കെ മനസ്സിലാവുന്നു അപ്പോൾ ഈ പെയിൻറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമകാല മനുഷ്യൻ്റെ അവരുടെ കലാപരമായ കഴിവുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ യൂസ്ഡ് ഇൻ ദോ പെയിൻറിങ്സ് അവർ ഗുഹകളിലെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് വർണ്ണങ്ങളാണ് യൂസ് ചെയ്തിരുന്നത് ദ കളേഴ്സ് വെയർ മെയ്ഡ് ഫ്രോം മിക്സേഴ്സ് ഓഫ് പ്ലാന്റ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാട്രൈറ്റ് എന്തൊക്കെയാണ് അവരുപയോഗിച്ച് അവർ ഈ കളറുകൾ ഉണ്ടാക്കിയിരുന്നത് വർണ്ണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് മെയ്ഡ് ഫ്രം മിക്സേഴ്സ് എന്തിൻ്റെ മിക്സർ ആയിരുന്നു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് അതായത് ചെടികളുടെ ഇലകളൊക്കെ പിഴിഞ്ഞെടുക്കുന്ന അതിൻ്റെ നീരുണ്ടല്ലോ ചാറ് അങ്ങനെയുള്ള ആ നീരും അതുപോലെ പൗഡർ ലാറ്ററേറ്റ് ചെങ്കൽപ്പൊടിയുമായിരുന്നു ചേർത്തായിരുന്നു ചെങ്കൽപ്പൊടിയും ചെടികൾ നമ്മളിങ്ങനെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്ന ആ നീര് അതൊക്കെ ചേർത്ത് കളർ ചെയ്ത് കളർ വർണ്ണങ്ങൾ ഒരുമിപ്പിച്ചിട്ടാണ് അവരെന്തായിട്ട് ഉപയോഗിച്ചിരുന്നത് അവർ കേവ് പെയിൻറ്റിങ്സിന് വർണ്ണം കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇൻ അഡീഷൻ

പുലിയുടെയും കരടിയുടെയും എല്ലാത്തിൻ്റെയും പിക്ചറുകൾ അവരെന്തിരുന്നു വരച്ചിരുന്നതായി ഡിഫറൻറ്റ് പല ഗുഹകളിൽ നിന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അനിമൽ ഫാറ്റ് വാസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അനിമൽ ഫാറ്റ് വാസ് യൂസ്ഡ് ആസ് ഫ്യൂൽ ഫോർ ലൈറ്റിംഗ് ഇൻ ദ കേവ്സ് അതായത് ഗുഹകളിൽ വെളിച്ചം നൽകുന്നതിന് അവർ ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ കൊഴുപ്പ് അതായത് അനിമൽ ഫാറ്റ് ആയിരുന്നു അവർ ഇന്ധനമായി പ്രകാശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഗുഹകളിൽ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഏതായിരുന്നു മൃഗക്കൊഴുപ്പായിരുന്നു പ്രകാശം നൽകുന്നതിന് അവർ ഉപയോഗിച്ചിരുന്നത് വേർ സൺലൈറ്റ് വാസ് ഇൻസഫിഷ്യൻറ്റ് ഏത് അവസരത്തിലാണ് സൂര്യപ്രകാശം നല്ല കാര്യക്ഷമമായി കിട്ടാതിരിക്കുന്ന അവസരത്തിൽ അവർ മൃഗക്കൊഴുപ്പായിരുന്നു എന്ത് ചെയ്യുന്നത് അവരുടെ ഫ്യൂവൽ ഇന്ധനമായിട്ട് അവിടെ വെട്ടം വെളിച്ചം വരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ദ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ആർ ദ എവിഡൻസ് ഫോർ ദർ പ്ലാനിങ് ഓഫ് ദ ഹണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് ദ പ്രേം എന്താണ് ഈ പിക്ചേഴ്സ് നമുക്ക് സൂചന തരുന്നത് അവരുടെ തെളിവാണ് വേട്ടയാടിയിരുന്നു ഈ മനുഷ്യൻ വേട്ടയ്ക്ക് പോയിരുന്നു പണ്ടത്തെ ആദ്യമകാല മനുഷ്യൻ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നതെന്ന് അവരുടെ പ്ലാനിങ് വേട്ടയാടലിന് അവർ ഇട്ടിരുന്ന പദ്ധതികൾ ഇട്ടിരുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഇരതേടലിനെ കുറിച്ചും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന പിക്ചേഴ്സും ഉണ്ട് പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ സീലിങ്സ് ഓഫ് ദ കേവ് ആസ്വെൽസ് കേവ്സിൻ്റെ ഇവിടെ സീലിങ്ങിലും മുകൾ ഭാഗത്തായിട്ടും അവരെന്ത് ചെയ്യുമായിരുന്നു പിക്ചറുകൾ വരച്ചു എന്നതിനുള്ള തെളിവുണ്ട് ദി സ്റ്റാൻസ് ഇൻ എവിഡൻസ് ഫോർ ദ ഡെക്സ്റ്ററിറ്റി ഓഫ് ഏർലി ഹ്യൂമൻസ് അപ്പോൾ ഇതും എന്തായിട്ട് നിലനിൽക്കുന്നു പഴയകാല മനുഷ്യൻ്റെ ഏർലി മനുഷ്യൻ്റെ കലാ നൈപുണ്യത്തെക്കുറിച്ചും അവർ അന്നത്തെ കാലത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനുള്ള വലിയൊരു തെളിവായിട്ട് നിലനിൽക്കുന്നുണ്ട് നെക്സ്റ്റ് പേജ് റെസ്ഡ്യൂ ഓഫ് കുക്ക്ഡ് ഫുഡ് ആഷസ് ബോൺസ് ആൻഡ് സ്കാൾസ് ഓഫ് ആനിമൽസ് ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് അറ്റ്സെട്രാ വെ ആർ ഓൾസോ ഡിസ്കവേർഡ് ഫ്രം ദി കേവ്സ് റെസിഡ്യൂ അവശിഷ്ടം അതായത് കുക്ക്ഡ് ഫുഡിൻ്റെ പാചകം ചെയ്ത് പാകം ചെയ്ത ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ ചാരം അതുപോലെ എന്താണ് അസ്ഥികൾ മൃഗങ്ങളുടെ തലയോട്ടികൾ അവ ബാക്കി വെച്ച ഫ്രൂട്ട്സ് ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് അവ കഴിച്ച് ബാക്കി വെച്ചിരുന്ന ഫ്രൂട്ട്സ് അതുപോലെ പച്ചക്കറികളായാലും ഫ്രഷ് വാട്ടർ ഫിഷസ് ശുദ്ധജല മത്സ്യങ്ങളായാലും ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് ിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് വാ ൽ സ്കാൻ വി കോംപ്രഹെൻ്റ് ഫ്രോം ദി ഫ്രോം ദെം അബൗട്ട് ദ ഏർലി ഹ്യൂമൻ ലൈഫ് അപ്പോൾ ആദ്യകാല മനുഷ്യനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ മറ്റ് കാര്യങ്ങൾ ചിലതുകൂടിയുണ്ട് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദി കുക്ക്ഡ് ഫുഡ് അവരെന്ത് ചെയ്തിരുന്നു എന്നറിയാം അവർ ആഹാരം പാകം ചെയ്തിരുന്നു അതുപോലെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഇൻഡ്യർ ഫുഡ് അവർ എന്ത് ചെയ്തിരുന്നു ഏറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഫുഡ് അല്ലേ അവർ എല്ലാത്തരം ആഹാരവും എന്തു ചെയ്തിരുന്നു കഴിച്ചിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്തൊക്കെയായിരുന്നു പാലിയൊലിത്തി കേജിലെ മനുഷ്യൻ പ്രാചീന പ്രാചീനശിലായുഗത്തിലെ മനുഷ്യൻ എന്ന് പറയുന്നത് വേട്ടയാടി ജീവിച്ചിരുന്നവരായിരുന്നു എല്ലാത്തിലുമുപരി അവർ നല്ല കലാപരമായ കഴിവുകളുള്ളവരായിരുന്നു അവർ എന്തു ചെയ്തിരുന്നു ധാരാളം ഗുഹ ചിത്രങ്ങൾ വരച്ചിരുന്നു ഗുഹയുടെ വാൾസ് ചുമരിൽ മാത്രമല്ല മുകൾ സീലിംഗ്സിലും എന്ത് ചെയ്തിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു ഈ ചിത്രങ്ങൾക്ക് വർണ്ണം കൊടുക്കുവാനായിട്ട് അവൾ അവർ കളറായി ഉപയോഗിച്ചിരുന്നത് പ്ലാന്റ്സിൻ്റെയൊക്കെ നീരും ചെങ്കൽപ്പൊടിയും ചേർത്തായിരുന്നു വർണ്ണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെ സൂര്യപ്രകാശം മതിയായി കിട്ടാത്ത സമയത്ത് അവർ മൃഗങ്ങൾ കൊഴുപ്പിനെ എന്തായിട്ട് ഉപയോഗിച്ചിരുന്നു ഇന്ധനമായി ഉപയോഗിച്ചിരുന്നു പ്രകാശം ഗുഹകളിൽ കിട്ടുന്നതിനുള്ള ഇന്ധനമായി അവർ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഇവർ കഴിച്ചിരുന്ന ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ അസ്ഥികൾ മൃഗങ്ങളുടെ അസ്ഥികൾ തലയോട്ടികൾ പിന്നെ എന്തോന്നാണ് ഇവരും ബാക്കി വെച്ചിട്ട് പോയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രഷ് വാട്ടർ ഫിഷസ് എല്ലാം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നെക്സ്റ്റ് ദ പാലിയോലിത്തിക് ഹ്യൂമൺ hunted uh, hundred collectively the stronger among them led the group there were no uh, there was no gender difference in hunting they ate the flesh of hundred animals and uh, കാർക്കസസ് എന്തായിരുന്നു പാലിയോലിത്തിക് ഹ്യൂമൺ ഹൺഡ്രഡ് കളക്റ്റീവിലി അവർ സംഘം ചേർന്നാണ് ഗ്രൂപ്പായാണ് എന്തിനു പോയിരുന്നത് മൃഗങ്ങളെ വേട്ടയാടാൻ പോയിരുന്നത് ഒരിക്കലും പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നില്ല വേട്ടയ്ക്ക് പോയിരുന്നത് അല്ലെങ്കിൽ അവർ അവരെന്തിന് നായാട്ടിന് പോയിരുന്നത് അവർ ഒരുമിച്ച് സംഘം ചേർന്ന് കളക്റ്റീവിലി കൂട്ടത്തോടെയാണ് അവർ പോയിരുന്നത് സ്ട്രോങ്ങർ എമോങ് ദെം ലെഡ് ദ ഗ്രൂപ്പ് അവരിൽ ശക്തനായ ആളായിരുന്നു അവരുടെ നേതാവ് എന്ന് പറയുന്നത് കൂട്ടത്തിൽ ശക്തൻ അവരുടെ നേതാവായിരുന്നു ലീഡർ ആയിരുന്നു ദർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ് അവർ വേട്ട പോകുന്നതിൽ അവിടെ ലിംഗ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ആൺപൺ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പുരുഷനും സ്ത്രീക്കും എല്ലാം തുല്യമായിട്ടുള്ള സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത് അവർ വേട്ടയ്ക്ക് പോകുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും നോ ജെൻഡർ ഡിഫറൻസ് എന്നാണ് പറയപ്പെടുന്നത് ദേ ഏറ്റ് ദ ഫ്ലഷ് ഓഫ് ഹണ്ടഡ് അനിമൽസ് വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളുടെ ഇറ മാംസം ഇവർ ഭക്ഷിക്കുമായിരുന്നു അതുപോലെ അനിമൽസ് ആൻഡ് കാർക്കാസസ് മൃഗങ്ങളുടെ ശവം അതായത് ആ ഡെഡ് അനിമൽസ് അതും അവർ കഴിക്കും അവർ ഭക്ഷിക്കുമായിരുന്നു ഫോർ ഹണ്ടിങ് ദ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വേട്ടയ്ക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന അവർ ഉപയോഗിച്ചിരുന്നത് വെപ്പൺ ആയുധം എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് എന്തിൽ നിർമ്മിച്ചതായിരുന്നു കല്ലുകൊണ്ട് ശിലയിൽ നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു പ്രാചീന ശിലായുധത്തിലെ മനുഷ്യൻ പ്രധാനമായും ഹണ്ടിങ്ങിനെ ഉപയോഗിച്ചിരുന്നത് പ്രാചീന പ്രാചീനശിലായുഗത്തിലെ മനുഷ്യന് ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺസ് കൊണ്ടുള്ള വെപ്പൺസ് ആയിരുന്നു ദേ ദൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് അനിമൽസ് പിന്നെ എന്തോ അവ ഉപയോഗിച്ചിരുന്നു മൃഗങ്ങളുടെ അസ്ഥികൾ അതുപോലെ തന്നെ അവർ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു ഐവർ കൊമ്പുകൾ ഉപയോഗിച്ചിരുന്നു പീസസ് ഓഫ് വുഡ് തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിരുന്നു മരത്തിൻ്റെ പീസസ് ഉപയോഗിച്ചിരുന്നു എറ്റ്സെട്ര ആസ് വെപ്പൺസ് ഇതെല്ലാം അവർ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു അപ്പോൾ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ്റെ ആയുധങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതെല്ലാമായിരുന്നു വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ശില കൊണ്ടുണ്ടാക്കിയത് കല്ലുകൊണ്ട് നിർമ്മിച്ചവയുണ്ടായിരുന്നു ബോൺസ് ഓഫ് ആനിമൽസ് മൃഗങ്ങളുടെ അസ്ഥികൾ അവർ ഉപയോഗിച്ചിരുന്നു ഐവറി കൊമ്പ് ഉപയോഗിച്ചിരുന്നു പീസസ് ഓഫ് വുഡ് മരത്തിൻ്റെ തടിക്കഷ്ണങ്ങളെ അവർ എന്താക്കി ഉപയോഗിച്ചിരുന്നു വെപ്പണായി ഉപയോഗിച്ചിരുന്നു ഇതെല്ലാമായിരുന്നു പ്രാചീന ശിലാഖ്യത്തിലെ മനുഷ്യരുടെ വെപ്പൺസ് ഹൈഡ് ആൻഡ് ബാക്ക് വെയർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ് എന്ത് ചെയ്യുമായിരുന്നു മരത്തിൻ്റെ തോലും അതുപോലെ മൃഗത്തിൻ്റെ എല്ലാം അവർ ക്ലോത്ത്സ് വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു മൃഗത്തോലും മരത്തോലുമായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത് ദ ബോൺസ് ഓഫ് ആനിമൽസ് വെയർ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സേയിങ് അവരെന്തു ചെയ്യുമായിരുന്നു തുണികൾ തുന്നതിന് സൂചിക്ക് പകരം അവരെന്താണ് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ അസ്ഥികൾ കൂർത്ത വശമുള്ള അസ്ഥികളെടുത്ത് അവരെന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തുണികൾ തുന്നി ഉപയോഗിക്കുന്നു ന് സൂചിക്ക് പകരം നീഡിന് പകരം അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദ ബോൺസ് ഓഫ് ആനിമൽസ് വെയർ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സെയിങ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത് അതായത് വാട്ട് ഇൻഫർമേഷൻ എബൗട്ട് ദ പാല്യൂരിറ്റി ഹ്യൂമൻ ലൈഫ് ഈസ് ഒബ്റ്റൈൻ ഫ്രം ദ കേവ്സ് അതായത് എന്തെല്ലാം ഇൻഫർമേഷൻ വിവരങ്ങളാണ് പാലിയോലിത്തിക് ഹ്യൂമൻ ലൈഫിലെ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ച് നമുക്ക് ഗുഹാജീവിതത്തെക്കുറിച്ച് ഒപ്റ്റൈൻ ഫ്രം ദ കേവ്സ് ഗുഹാജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കണ്ടക്ട് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അതിൻ്റെ അതിനെ ആധാരമാക്കി എഴുതാനാണ് അപ്പോൾ നമുക്കറിയാം അന്നത്തെ ശിലായുഗത്തിലെ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ്റെ ആ ഹിൻഡ് വെച്ച് സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ടൂൾസ് ടൂൾസ് ഏതെല്ലാമായിരുന്നു അവരുപയോഗിച്ചിരുന്ന ഹണ്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഏതെല്ലാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അവരുടെ സോഷ്യൽ ലൈഫ് സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു വേട്ടയാടി ജീവിച്ചിരുന്നവരായിരുന്നു ജെൻഡർ ഡിഫറൻസ് അല്ലേ അവർക്ക് അവർക്കെന്തില്ലായിരുന്നു ആൺ പെൺ വ്യത്യാസമില്ലായിരുന്നു കൂട്ടത്തോടുകയാണ് അവർ എന്തിന് പോയിരുന്നത് വേട്ടയ്ക്ക് പോയിരുന്നത് പിന്നെ അവരുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അവരുടെ ഫുഡിനെ കുറിച്ച് പറഞ്ഞു പ്ലാനിങ് വേട്ടയാടുന്നതിനെക്കുറിച്ചുള്ള അവരുടെ പ്ലാനിങ് ഷെൽട്ടർ ഗുഹകളിലാണ് അവർ അഭയം പ്രാപിച്ചിരുന്നത് പിന്നെ അവരുടെ ആർട്ടിസ്റ്റിക് സ്കിൽസ് അവർ വേട്ടയ്ക്ക് ആ മൃഗങ്ങളുടെ ചലനത്തെയും അതുപോലെ ഗ്രൂപ്പ് ഡാൻസ് അതുപോലെ തന്നെ മൃഗങ്ങളുടെ പല ടൈപ്പിലുള്ള എല്ലാ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെയും അവർ വരച്ച് പെയിൻറ്റ് ചെയ്തിരുന്നു പിന്നെ അതുപോലെ എന്തു ചെയ്തിരുന്നു മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് അവരുടെ മീൻസ് ഓഫ് എന്ന് പറയുന്നത് ഏതായിരുന്നു വേട്ടയാടലായിരുന്നു അവരുടെ ജീവിത ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് യൂസ് ഓഫ് ഫയർ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു അവർ തീയുടെ ഉപയോഗം അതും ഒരു പ്രത്യേകതയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഇനി ക്യാൻ ദ പാലിയൂരിത്തിക്ക് ഏജ് ബി ടെംഡ് ആസ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ് നമുക്ക് പറയാൻ കഴിയുമോ എന്താണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് വേട്ടക്കാരുടെ ഒരു യുഗമായിരുന്നു അല്ലെങ്കിൽ വേട്ടയാടലിൻ്റെ ഒരു യുഗമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ വൈ പറയാൻ കഴിയുമല്ലേ തീർച്ചയായിട്ടും കാരണം അന്നത്തെ കാലത്ത് ഉപയോഗിച്ച റഫ് സ്റ്റോൺസ് ബോൺസ് സ്കൾസ് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് എല്ലാം റിവീൽ ചെയ്യുന്നത് ഇവരെ ഏത് മനുഷ്യരായിരുന്നു എന്നാണ് ഏജ് ഓഫ് ഹണ്ടേഴ്സ് അവർ വേട്ടയാടലിൻ്റെ യുഗത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് നമുക്ക് സാധിക്കുന്നു നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് സെവറൽ പീസസ് ഓഫ് എവിഡൻസ് ഫോർ ദി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഓഫ് എർലി ഹ്യൂമൻസ് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഒരുപാട് തെളിവുകൾ നമുക്ക് ഏതിനെ കുറിച്ച് ഏർലി ഹ്യൂമൻ ലൈഫിൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദ മേക്കിംഗ് ഓഫ് ടൂൾസ് എന്താണ് അവരുടെ ആയുധ നിർമ്മാണം ഓരോ ഉപകരണങ്ങളുടെ നിർമ്മാണം ആൻഡ് ദെയർ ഇംപ്രൂവ്മെൻറ്റ് ഹെൽപ്ഡ് ദെം ടു അറ്റൈൻ സച്ച് പ്രോഗ്രസ് അവരെ എന്തിലേക്ക് സഹായിക്കുന്നത് അവരുടെ ഇംപ്രൂവ് ഈ ടൂൾസ് ആൻഡ് ദെയർ ഇംപ്രൂവ്ഡ് ദ ഹെൽപ് ദെം ടു അറ്റൈൻ സച്ച് പ്രോഗ്രസ് അവരുടെ ജീവിതത്തിലെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധ നിർമ്മാണവും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയുള്ള എഫ് യു ഓഫ് ദ മാർ ഗി ബിലോ താഴെ കുറച്ച് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് അവർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നതിനുള്ള തെളിവുകളാണ് തന്നേക്കുന്നത് അതായത് സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വെയർ മെയ്ഡ് എന്ത് ചെയ്തിരുന്നു അവർ ശിലാപ്രതിമകൾ നിർമ്മിച്ചിരുന്നു കല്ലുകൊണ്ടുള്ള ശിലകൾ കൊണ്ടുള്ള പ്രതിമകൾ നിർമ്മിച്ചവരായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് അനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ് എന്ത് ചെയ്യുന്നു പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ് അവർ മൃഗങ്ങളുടെ അസ്ഥികളിലും അതുപോലെ ഹോൺസ് കൊമ്പുകളിലും അതുപോലെ തന്നെ ഗുഹകളിലും പാറകളിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ചിത്രങ്ങൾ വരച്ചിരുന്നതായി തെളിവുണ്ട് ഹ്യൂമൺ ഫിഗേഴ്സ് വെയർ മൗൾഡഡ് ഫ്രം ക്ലേ അവർ എന്ത് ചെയ്തിരുന്നു മനുഷ്യൻ്റെ രൂപങ്ങൾ കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നു അതുപോലെ ഓർണമെൻസ് ഓഫ് ഐവറി ബോൺസ് സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെയർ മെയ്ഡ് അവർ എന്ത് ചെയ്തിരുന്നു എന്തുകൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത് കൊമ്പുകൊണ്ടും അസ്ഥികൾ കൊണ്ടും കല്ലുകൾ ശിലകൾ കൊണ്ടും അതുപോലെ ഷെൽസ് ചിപ്പികൾ കൊണ്ടും ഒക്കെ എന്ത് ചെയ്തിരുന്നു ഓർണമെന്റ് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു ബെസൽസ് വെയർ ഓഫ് ബാർക്ക് ഫൈബർ അതുപോലെ അവരെന്ത് ചെയ്തിരുന്നു മരനാരുകൾ കൊണ്ട് പാത്രങ്ങളും മറ്റ് വെസൽസൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രമെൻസ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ് അതായത് ഫ്ലൂട്ട് പോലെയുള്ള ഓടക്കുഴലു പോലെയുള്ള വായുവിൻ്റെ സഹായത്താൽ ശബ്ദമുണ്ടാക്കുന്ന ഒക്കെ ഉപയോഗിച്ചിരുന്നതായും തെളിവുണ്ട് അപ്പോൾ പാലിയൊലിത്തി കേജിലെ മനുഷ്യൻ്റെ മികവുറ്റ കഴിവുകളെക്കുറിച്ചാണ് പറയുന്നത് അവർ ചില പ്രതിമകൾ എന്ന് പറയപ്പെടുന്നു അതുപോലെ എന്തു ചെയ്യായിരുന്നു എവിടെയൊക്കെ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൃഗങ്ങളുടെ ബോൺസില് അസ്ഥിയിലും അതുപോലെ കൊമ്പിലും അതുപോലെ ഗുഹകളിലും പാറകളിലുമൊക്കെ അവരെന്ത് ചെയ്തിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നതിന് തെളിവുണ്ട് പിന്നെയെന്ന് പറയുന്നത് എന്തുയിരുന്നു കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചിപ്പികളും കൊമ്പുകളും ബോൺസും സ്റ്റോൺസും ഒക്കെ കൊണ്ട് ഒരു ഓർണമെൻസ് നിർമ്മിച്ചിരുന്നു ഓടക്കുഴൽ പോലെയുള്ള ചില ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചിരുന്നു ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു മരനാരുകൾ കൊണ്ട് വെസൽസ് നിർമ്മിച്ചിരുന്നു ഇതൊക്കെ പാലിയോലിത്തി മാൻ്റെ ഒരു പ്രത്യേകതകളായിരുന്നു ദ ഫീൽഡ്സ് ഇൻ വിച്ച് ദ പാലിയോലിത്തിക് മാൻ അറ്റൻഡ് പ്രോഗ്രസ് ആർ ലിസൺ ലിസ്റ്റഡ് ബിലോ ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഫ്രം ദ യൂണിറ്റ് അതായത് ഏതൊക്കെ മേഖലകളായിരുന്നു മേഖലകളിലായിരുന്നു ഫീൽഡ്സ് ഇൻ വിച്ച് ദ പാലിയോലിത്തിക് എലിത്തിക്കും ആൻഡ് അറ്റൻഡ് പ്രോഗ്രസ് ശിലായുഗത്തിലെ മനുഷ്യർ ഏതൊക്കെ മേഖലകളിലായിരുന്നു പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നത് എന്ന് നമ്മൾ ആ പ്രാഗൽഭ്യം ഏതൊക്കെ ഫീൽഡ് ആണെന്ന് തന്നിട്ടുണ്ട് അതിനുള്ള എക്സാമ്പിൾ നമ്മൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതാനാണ് അപ്പോൾ അവരുടെ സ്കൾപ്ചർ അതായത് അവരുടെ ശില്പകല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ന് പറയുന്നത് അവർ നിർമ്മിച്ചിരുന്ന ഹ്യൂമൺ ഇത ഇതാണ് ഹ്യൂമൺ ഫിഗേഴ്സ് വേ മോൾഡഡ് ഫ്രം ക്ലേ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരുന്ന മനുഷ്യൻ്റെ ഫിഗറിനെ കുറിച്ച് പറയുന്നതാണ് ആ ശില്പകലയ്ക്കുള്ള ഉദാഹരണം പെയിൻറ്റിങ് പറയുകയാണെങ്കിൽ അവർ കേവ്സിലും സീലിങ്സിലെ ബോൺസ് അതുപോലെ മൃഗങ്ങളുടെ ഹോൺസ് ഇതിലെല്ലാം റോക്കുകളിലുമൊക്കെ അവരെന്ത് ചെയ്തിരുന്നു പെയിൻ്റുകൾ ചിത്രങ്ങൾ വരച്ച് പെയിൻറ്റിങ്സ് ചെയ്തിരുന്നു പിന്നെ ഹാൻഡിക്രാഫ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഓർണമെന്റ്സ് നിർമ്മാണം വെസൽസ് അതെല്ലാം ഏതിൽ വരുന്നു ഹാന്ഡിക്രാഫ്റ്റില് അപ്പോൾ അവരുടെ ഫീൽഡും എക്സാമ്പിൾസും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ഭിമ്പേറ്റ്ക ഇൻ മധ്യപ്രദേശ് ഈസ് എ റിമാർക്കബിൾ പാലു സൈറ്റ് പാലിയോലിത്തിക് എലിത്തിക് സൈറ്റിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മധ്യപ്രദേശിലുള്ള ഭിംബേട്ക ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് ഭിംബേട്കയിലുള്ള റോക്ക് ഷെൽട്ടേഴ്സ് അതായത് ശിലാ താവളം എന്നാണ് അതിന് പറയുന്ന പേര് ഭിംബേഡ്ക മധ്യപ്രദേശിലെ ഭിംബേട്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഭിംബേഡ്ക ഇൻ മധ്യപ്രദേശ് ഈസ് എ റിമാർക്കബിൾ പാലിയോലിത്തിക് സൈറ്റ് റോക്ക് ഷെൽട്ടർ വാസ് ദ സാലിയൻ ഫീച്ചർ ഓഫ് ദിസ് സൈറ്റ് ഈ പ്രദേശത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ശിലാ താവള ാണ് ബിസൈഡ്സ് കൂടാതെ ഭിംബേഡ്ക ദർ ആർ സെവറൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദ പാലുരിറ്റി ഹ്യൂമൻ ലൈഫ് ബിസൈഡ്സ് ഭിംബേഡ്ക ഭിംബേഡ്ക കൂടാതെ ദർ ആർ സെവറൽ സജ് സൈറ്റ്സ് ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങൾ എന്തുണ്ട് ഇന്ത്യയിൽ ഉണ്ട് പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദ പാലിയോലിത്തി ഹ്യൂമൻ ലൈഫ് അപ്പോൾ ആ പ്രാചീനകാല മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കുന്ന വേറെയും പല തെളിവുകളും ഭിംബേട്ക കൂടാതെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഭിമ്പേഡ്ക ഏറ്റവും പ്രധാനപ്പെട്ട പാലോലിത്തിക്ക് മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് അവിടുത്തെ ശിലാത്താവളങ്ങൾ റോക്ക് ഷെൽട്ടറാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലും മറ്റു പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള പാലിയോലിത്തിക് സൈറ്റിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ഒരുപാട് എവിഡൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബാക്കി